നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷോയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബുന്ദരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാം ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം പേര് പറയൂ ലിജി എവിടുന്നാണ് വിളിക്കുന്നത് ശരി പറയൂ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ ഉത്തര നക്ഷത്രമാണോ ഉത്തര നക്ഷത്രമാണ് അത് മനസ്സിലാക്കിയിരിക്കുക പിന്നെ ഉത്തര നക്ഷത്രക്കാർക്ക് ഇപ്പം ഇപ്പം വലിയ കുഴപ്പം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ സെക്കൻഡ് ജൂലൈ 15-ാം തീയതി മുതൽ വ്യാഴം 12-ലേക്ക് വരികയാണ് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഒത്തിരി നഷ്ടങ്ങളും അധിക ചെലവും അപ്രതീക്ഷിത ചെലവൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് ഈ 2 മാസം കഴിഞ്ഞാൽ 15 ജൂലൈ മുതൽ ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയില്ലെങ്കിൽ സാമ്പത്തികമായ ഒത്തിരി അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് വരാൻ പോകുന്നത് അത് ഇനിയിപ്പോൾ 1.5 മാസം 2 മാസമേ ഉള്ളൂ അപ്പോൾ ആ കാലഘട്ടത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചതിവ് വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റാതെ നോക്കേണ്ടതാണ് അതുപോലെ September 2017 തൊട്ട് 2.5 വർഷം കണ്ടകശനി കാലമാണ് ശനി നിൽക്കുന്നതും അനുകൂലമായ സ്ഥാനത്തല്ല ആ പീരീഡ് കൂടെ കഴിഞ്ഞാൽ ഈ ജാതകത്തിൽ ധാരാളം ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ് നല്ല അനവധി യോഗങ്ങളുള്ള ജാതകമാണ് അപ്പോൾ 2017 സെപ്റ്റംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യോഗങ്ങൾ ഒരു യോഗത്തിൻ്റെ പേര് മാളവീയ യോഗം എന്നാണ് ശുക്രൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നു ലഗ്നത്തിൽ നിന്ന് 10-ലാണ് അതിനാണ് മാളവീയ യോഗം മാളവീയ യോഗമുള്ള ആൾ വളരെയധികം ആർഭാടപൂർവ്വം ആഡംബരപൂർവ്വം നല്ല വിലപിടിപ്പുള്ള വാഹനത്തിൽ അല്ലെങ്കിൽ നല്ല കൊട്ടാര സദൃശമായ വീടിൽ താമസിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ വേറൊരു യോഗമുള്ളത് ഹംസയോഗം എന്ന് പറയും അത് ധാരാളം നാൾക്ക് നാൾ ധനം വർദ്ധിക്കേണ്ട ഒരു യോഗമാണ് മൂന്നാമത്തെ ഒരു യോഗം എന്ന് പറയുന്നത് ഗജകേസരി യോഗം എന്ന് പറയുന്നതാണ് ഈ 3 യോഗങ്ങൾ ഈ ആദ്യത്തെ 2 എണ്ണത്തിന് പഞ്ചമഹാപുരുഷ യോഗം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ യോഗങ്ങൾ ഈ 3 യോഗങ്ങളൊക്കെ ഒന്നിച്ച് വരിക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ജാതകത്തിൻ്റെ ലക്ഷണമാണ് 4-ാമത്തെ കാര്യം ഇതിനകത്ത് ചൊവ്വ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ് അപ്പോൾ ചൊവ്വ ആണ് ലാൻഡഡ് പ്രോപ്പർട്ടി ആൻഡ് ബിൽഡിങ്ങിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകേണ്ടതാണ് അപ്പോൾ അനവധി ഗ്രഹങ്ങൾ ഇതിനകത്ത് ഏറ്റവും നല്ല സ്ഥാനത്താണ് ശുക്രനും വ്യാഴവും ചൊവ്വയും ചന്ദ്രനും ഇതെല്ലാം നല്ല സ്ഥാനത്ത് തന്നെയാണ് അപ്പം ഈ പറഞ്ഞ September 2017 ശേഷം അതുവരെയുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന നല്ലൊരു ജാതകമാണ് അതൊക്കെ ഇപ്പം ഈ പറഞ്ഞ സമയത്ത് ചതി വഞ്ചന ഞാൻ ആദ്യം പറഞ്ഞില്ലേ അപ്പം അത് കിട്ടും പക്ഷേ അതിപ്പം ഉടനെ ഒന്നും കിട്ടത്തില്ല ഒരു 2016 ജൂലൈ കഴിഞ്ഞാൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നല്ല പ്രശ്നങ്ങൾക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കും നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം പേര് പറയൂ ഹലോ നമസ്കാരം പേര് പറയൂ പ്രിയ പ്രിയ എവിടുന്നാണ് വിളിക്കുന്നത് ശരി പറഞ്ഞോളൂ 1965 തീയതി പറയൂ 1965 December 9 സമയം രാവിലെ എപ്പോഴാണ് ജനിച്ച സ്ഥലം എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ
മകയിരവാണോ? ധാരണയാണ്. പ്രിയടയാണോ? മകയിരം ഈ എടവക്കൂറാണ്. എടവക്കൂറുകാർക്കെല്ലാം ഇപ്പൊ കണ്ടശിനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടശിനി കാലത്ത് പുറം വേദന, മുട്ടുവേദന, വാതരോഗങ്ങൾ ഇതൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ കിച്ചണിലൊക്കെ വളരെ സൂക്ഷിക്കേണ്ടത്, ഗ്യാസ്, എലക്ട്രിസിറ്റി, പിച്ചാത്തി ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടാണ്. അതേസമയം ശനിയുടെ ഈ കണ്ടശനിക്കാലം കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. കാരണം വ്യാഴമൊക്കെ ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, ശുക്രനും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, ധനസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ആഡംബരപൂർണമായ ജീവിതം ഉണ്ടാകണം, ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. പിന്നെന്താ അറിയണ്ടേ? എന്താണ് എന്താണ് അതിപ്പോ ഏതാ? ഒന്ന് നിങ്ങൾക്ക് ഇപ്പം ഈ സ്ഥലം വാങ്ങാൻ പറ്റിയൊരു സമയമല്ല. കണ്ടശനിക്കാലത്ത് വസ്തുക്കൾ വാങ്ങിക്കുക, വീടുകൾ വയ്ക്കുക, വീട് വാങ്ങിക്കുക, ബിസിനസ് തുടങ്ങുക, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊന്നും പറ്റിയ സമയമല്ല. നിങ്ങൾ സെപ്റ്റംബർ 2017 ശേഷം ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ സമയത്ത് അത് നടക്കുകയും ചെയ്യും. പ്രിയയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം. ഹലോ. നമസ്കാരം, പേര് പറയൂ. ലക്ഷ്മി. എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. പറയൂ. പറഞ്ഞോളൂ. 98 ആണോ 90 ആണോ? 98. സമയവും സ്ഥലവും കൂടെ പറയൂ. ജനിച്ച സ്ഥലം? തൃശ്ശൂർ. 5/5/1998, 1/14 AM, തൃശ്ശൂർ ജില്ല. മകവാണോ നക്ഷത്രം? എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. ഇപ്പോൾ വിദ്യയുടെ കാര്യത്തിൽ കുട്ടിയെ എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്നത്തെ വിദ്യാകാരകനായ ബുധൻ നിൽക്കുന്നത് അതിൻ്റെ നീചക്ഷേത്രത്തിലാണ്. അപ്പോൾ എപ്പോഴും ഒരു നോട്ടം, അതുപോലെ ഇപ്പോൾ കണ്ടശനി നടക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ചുകൂടെ മടി, അലസതയൊക്കെ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. അത് സെപ്റ്റംബർ 2017 വരെ മോശമാണ്. അതുകൊണ്ട് ബുധന് ബലപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ബുധനാഴ്ച പ്രാർത്ഥിക്കുന്നതും ബുധനാഴ്ച ഉപവാസം നടത്തുന്നതും ബുധൻ്റെ രത്നമായ മരതകം ധരിക്കുന്നത്, 2 to 2.5 കാരറ്റ് മരതകം, ഒരു വെള്ളി ലോക്കറ്റി ധരിക്കുന്നതൊക്കെ ഈ ബുധനെ ബലപ്പെടുത്താൻ സഹായിക്കും. ബുധന് ബലം വന്നു കഴിയുമ്പോഴത്തേക്ക് വിദ്യയിൽ പുരോഗതി ഉണ്ടാകും. ഭാവി ഏതായാലും വളരെ ശോഭനമാണ്. ജനിച്ച സമയത്ത് തന്നെ സൂര്യനതിൻ്റെ സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ 100% ബലത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ഗജകേസരി യോഗമുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ഈ വിദ്യയുടെ കാര്യത്തിൽ എപ്പോഴും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ചിലപ്പോൾ വിദ്യയുടെ ഗുണം കൊണ്ടായിരിക്കത്തില്ല. ഈ കുട്ടിയെ നല്ലൊരു ബിസിനസ്സുകാരനൊക്കെ ആകാൻ ഭാവിയിൽ സാധ്യതയുള്ളതാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവും ഉന്നതി ഉണ്ടാകുന്നത്. കാരണം ഈ ബുധൻ നീചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ വിദ്യാ കാലഘട്ടമൊക്കെ എപ്പോഴും നിങ്ങളുടെ ഒരു സപ്പോർട്ട്, ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്താ ഭാഗ്യ നമ്പർ? ഭാഗ്യ നമ്പർ അതിനകത്ത് അഞ്ച് ഏറ്റവും അനുകൂലമായ നമ്പറാണ്. ലക്ഷ്മിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം.
നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം. പേര് പറഞ്ഞോളൂ. സരസ്വതി. എവിടുന്നാണ് വിളിക്കുന്നത്? ശരി പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 17/10/1942. 42. 17/10/1942. സമയം സ്ഥലം? സമയം രാത്രി 1:31. രാത്രി 1:31. അതായത് 17-ാം തീയതി രാത്രിയാണോ 18-ാം തീയതി ഏർലി മോർണിംഗ് ആണോ? 17/10/1942. ജനിച്ച സ്ഥലം? 17/10/1942 രാത്രി 1:31. നക്ഷത്രം പറയൂ. നക്ഷത്രം അതാ ഞാൻ ചോദിച്ചത്. രാത്രി 17-ാം തീയതി കഴിഞ്ഞ് 1:31 പറയുമ്പോഴത്തേക്ക് എന്താ നക്ഷത്രം? ഇതനുസരിച്ചാണെങ്കിൽ ഉത്രാട നക്ഷത്രമാണ്. പറയുന്നത് ശരിയാണെന്ന് കൂടെ നോക്കൂ. ഉത്രാട നക്ഷത്രം ഇത് ധനുക്കൂറാണ്. ആണോ? ഉത്രാട നക്ഷത്രം ധനുക്കൂറാണ്. ധനുക്കൂറുകാർക്കെല്ലാം ഇപ്പം ഏഴശ്ശനി കാലമാണ്. ഏഴശ്ശനി തുടങ്ങിയിട്ട് 2014 തുടങ്ങിയതാണ്. 2021 മാർച്ച് വരെ ഉണ്ട് ഈ ഏഴശ്ശനി കാലം. അപ്പം പല ആയുസ് ഏതായാലും ദീർഘായുസ്സാണ്. കാരണം ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞ ഒരു യോഗമുണ്ട്. പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടാണ്. 77 വയസ്സിന് ശേഷം പഞ്ചമഹാപുരുഷ യോഗം ഏതുണ്ടെങ്കിലും മിനിമം ആയുസ് 77 വയസ്സാണ്. അപ്പം ഈ പക്ഷേ ഇതിനകത്ത് ഏഴശ്ശനി കഴിയണമെങ്കിൽ ഈ പറയാൻ കഴിയണം. അപ്പം ഏഴശ്ശനി കഴിഞ്ഞ് കിട്ടിയാൽ ദീർഘായുസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ 77 വയസ്സാണ് ഇതിനകത്ത് ഈ പഞ്ചമഹാപുരുഷ യോഗമുള്ള ആൾക്കാർക്കെല്ലാം നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങളനുസരിച്ച് ഏറ്റവും ദീർഘായുസ്സായിട്ടുള്ള കാണിക്കുന്നത്. എന്താ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനകത്ത് ശനി നിൽക്കുന്നത് ഏറ്റവും മോശമായ സ്ഥാനത്തല്ല. ശനി 11-ാം ഭാവത്തിലാണ്. ശനിയാണ് മരണകാരകൻ. അപ്പം ശനി 11-ൽ നിൽക്കുന്നവർക്ക് ദീർഘായുസ്സാണെന്നാണ്. അപ്പോൾ ഈ ഏഴശ്ശനി കഴിഞ്ഞു കഴിഞ്ഞാലും 80 വയസ്സിന് മേൽ ജീവിക്കാനുള്ള ഒരു യോഗം ഇതിനകത്ത് കാണുന്നുണ്ട്. അസുഖങ്ങൾ ഈ ഏതായാലും ഏഴശ്ശനിക്കാലത്തെ അത് എല്ലാവർക്കും വരും. അത് പ്രായം ഒരു അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശനി ഒരു വിധത്തിൽ അനുകൂലമായ സ്ഥാനത്താണ്. അത് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഈ വാതരോഗം എന്നൊക്കെ പറയുന്നത് പ്രായമായ എല്ലാവർക്കും വരുന്ന ഒരു രോഗമാണ്. ഈ ജാതക പ്രകാരം വ്യാഴത്തിനെ കൊണ്ട് ഹംസയോഗം ഉള്ളതുകൊണ്ട് മരുന്നുകൊണ്ട് മാറാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ചില ആൾക്കാരിങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കുകയല്ലേ, അതൊന്നും വരാൻ സാധ്യതയുള്ള ജാതകമല്ല. വ്യാഴം ലഗ്നത്തിൽ കർക്കിടകത്തിൽ നിൽക്കുകയാണ്. എന്താ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുകയല്ലേ കർക്കിടകത്തിന്? വ്യാഴം ഉച്ചത്തിൽ നിൽക്കുകയാണ്. 100% ബലത്തിൽ നിൽക്കുകയാണ് വ്യാഴം. വ്യാഴം വൈദ്യനാഥൻ കൂടാണ്. അതുകൊണ്ട് ഈ
കിട അനവധി നാൾ കിടന്ന് നരയിക്കുന്ന ഒരു ജീവിതമൊന്നുമില്ല. എന്തായാലും സരസ്വതിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറയും. ഉണികൃഷ്ണൻ. ഉണികൃഷ്ണൻ എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 1986. സമയം, സ്ഥലം? ജനിച്ച സമയം പറയൂ. സമയം 5/5/1986. 5:05 AM. ചിത്തിരയാണ്. എന്താണ് അറിയേണ്ടത്? വിശദമായി ചോദിച്ചോളൂ. ഇപ്പൊ ജോലി കിട്ടാനൊക്കെ പറ്റിയൊരു സമയമാണ്. വ്യാഴം അനുകൂലമാണ്. ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. ജനിച്ചപ്പോൾ തന്നെ വ്യാഴം 11 നിൽക്കുകയാണ്. ഇപ്പോഴും ഗോചരത്തിലും വ്യാഴം 11 നിൽക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ സൂര്യന് 90% ബലമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ഓക്കെ. ഇതിനകത്ത് യോഗങ്ങളുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ അതങ്ങ് പറയും. ഇതിനകത്ത് അങ്ങനെ പറയത്തക്ക യോഗങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് ഈ 7-ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വിവാഹത്തിന് താമസം ഉണ്ടാകുന്ന ജാതമാണ്. നിങ്ങളുടെ വ്യാഴത്തിൻ്റെ ഒരു രത്നം ധരിക്കുന്ന ഏറ്റവും തന്നെയാണ്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ എന്ന് പറയുന്ന നീചഗ്രഹമാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു യെല്ലോ സഫിയർ ധരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഭാഗ്യക്കുറവ് നിങ്ങളുടെ ജാതകത്തിൽ അനുഭവപ്പെടുന്നതാണ്. യെല്ലോ സഫിയർ, പുഷ്യരാഗം എന്ന് പറയും. ആ യെല്ലോ സഫിയർ ഒരു 3-4 കാരറ്റ് വലത്തെ കയ്യിൽ ചൂണ്ടുവരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇങ്ങനെ വിധിപ്രകാരം രത്നങ്ങൾ ധരിച്ചാൽ അതിൻ്റെ ഫലം വളരെ കൂടുതലായിരിക്കും. ഏറ്റവും നല്ല സഫയർ ശ്രീലങ്കയുടെയാണ്. ശ്രീലങ്ക. ആ ബിസിനസ് തുടങ്ങാൻ, ബിസിനസ് ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ 15/7/2015 മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്യണം. 15/7 കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ബിസിനസ്സിന് പറ്റിയ സമയമല്ല. ഓക്കെ. ഉണികൃഷ്ണന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറയും. എവിടുന്നാണ് വിളിക്കുന്നത്? ശരി, പറഞ്ഞോളൂ. ഒന്നുകൂടെ പറയാമോ? 24 ആണോ? 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 24 ആണോ
നാല് എൺപത്തി ആറ് പതിനേഴ് നാല് എൺപത്തി ആറ് പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് എ എം ആണ്. ജനിച്ച സ്ഥലം എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. പുണർതമാണോ? നക്ഷത്രം പതിനേഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ പറയോ? പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് എ എം ആലപ്പുഴ. പുണത നക്ഷത്രമായിട്ടാണ് കാണുന്നത്. ജാതകം എഴുതിയിട്ടുണ്ടോ? പുണതം കഴിഞ്ഞാൽ പൂയമാണ്. അപ്പം തീയമാണെങ്കിൽ പൂയത്തിലോട്ടല്ലേ പോകുന്നത്? അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടോ? ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വിളിക്കുക.
സാർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം. ഹലോ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. അജി. അജി, എവിടുന്നാണ് വിളിക്കുന്നത്? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1977. സമയം? ജനിച്ച സ്ഥലം? തൃശ്ശൂർ. 20/5/1977, 3:30 AM, തൃശ്ശൂർ ജില്ല. ഉത്തരവാണോ? എന്താണ് അറിയേണ്ടത്? പറയൂ. ഇപ്പം ഏതായാലും ശനിയുടെ ദോഷമൊന്നുമില്ല, വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ്. ഈ പക്ഷേ 2 മാസം കഴിഞ്ഞാൽ വ്യാഴം 12-ാം ഭാവത്തിലേക്ക് വ്യയസ്ഥാനത്തേക്ക് വരും. അത് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് അനുകൂലമായ സ്ഥാനത്തല്ല. 2016 കഴിഞ്ഞാൽ മാത്രമേ പിന്നെ വ്യാഴം അനുകൂലമാകുള്ളൂ. ആ അതുവരെയുള്ള കാലഘട്ടത്തിൽ അനവധി ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ധനപരമായ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചതി വഞ്ചന ഇതൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടാണ്. അറ്റ് പ്രസന്റ് ഇപ്പം കുഴപ്പമൊന്നുമില്ല. 2 മാസം കഴിഞ്ഞാൽ വ്യാഴം മോശമാകും. അതായത് 15/7/2015 മുതലും. പിന്നെ 2016 കഴിയണം. എന്താ ഇപ്പൊ ബിസിനസ് ആണോ ഇപ്പൊ ചെയ്യുന്നത്? അപ്പൊ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ സമയത്ത് കൊടുക്കാൻ വേണം. നമുക്ക് കിട്ടേണ്ടതൊന്നും സമയത്ത് കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുള്ള സമയമാണ്. എന്തായാലും ഇതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന നല്ലതാണ്. വ്യാഴം ഇതിനകത്ത് സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്. വ്യാഴത്തിന് ബലക്കുറവുണ്ട്. വ്യാഴം ധനകാരകനാണ്. അത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധികം കൂടാണ്. LSFR ധരിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ചയൊക്കെ പ്രത്യേകം പ്രാർത്ഥനകളും ഉപവാസമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. LSFR 3-4 വരെ കാരറ്റ്, വലത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. എന്തായാലും അജയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. എന്തായാലും നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഈ ശനിയുടെ കാലഘട്ടത്തിലും ബിസിനസ്സിന് വിവാഹം ഈ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ ശനിയുള്ള കാലത്ത് അവരെ സ്വതന്ത്രമായിട്ട് വിടുന്ന, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊന്നും സ്വതന്ത്രമായിട്ട് വിടുന്ന അത്ര നല്ലതല്ല. വഴിതെറ്റിപ്പോകാന്ന് പറയത്തില്ല, അതിനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കരുതിയിരിക്കണം. കാരണം ഈ ശനി എവിടെ നിൽക്കുന്നു എന്നനുസരിച്ച് കൂടാണ് എൻ്റെ വ്യത്യാസം. ശനി എൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് കുറച്ച് നല്ലത് ചെയ്യും. ശനി എൻ്റെ നീചത്തിലാണെങ്കിൽ അത് ഏറ്റവും വേസ്റ്റാണ്. അങ്ങനെയുള്ള സമയത്തൊക്കെ കുട്ടികളെ, ഒരു പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. എന്തായാലും ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഓക്കെ, വെൽക്കം. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9:30 വരെ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാം. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. അതുപോലെ തന്നെ കൊഹിനൂർ ജംസിൽ നിന്നും അനുകൂല അനുയോജ്യ രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.